ഹേയ് ഗായ്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ വേണം, നിങ്ങളില്ലാണ്ട് പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അത്രത്തോളം നിങ്ങൾ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ആളും മാത്രം കണ്ടുവരുന്ന ചാറ്റിങ്ങിലും കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സൈനുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ. നമ്പർ വൺ, മിറർ പ്രൊജക്റ്റ് ടോക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു മിററ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മുടെ ഹെയർ, നമ്മളെ മുടി വാരുന്നു, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് അവർ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു സംഭവം ടോക്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് എന്തും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തും പെട്ടെന്ന് അവരിത് പ്രതീക്ഷിക്കുന്ന പോലെ, അതായത് നിങ്ങൾ ഇന്നത് പറയുന്നു അവർ പ്രതീക്ഷിക്കുന്നത് പോലെ, അത് കൃത്യമായിട്ട് പ്രതീക്ഷിച്ച പോലെ നടക്കുക എന്നൊരു സംഭവം. അതാണ് ഈ മിറർ പ്രൊജക്റ്റ് ടോക്സ്. ഇപ്പം നിങ്ങളൊരു ഉദാഹരണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒരു കാര്യം പറയുകയാണ്. അതായത് ഞാനിന്ന് നീയുമായിട്ട് ഒരു സ്ഥലത്ത് പോകുന്ന ഒരു കാര്യം, സ്വപ്നം കണ്ടു, ഏകദേശം ഒരു സ്വപ്നം കണ്ടു, നിങ്ങൾ പറയാൻ പോകുന്ന സംഭവം അവരും ഏകദേശം അതേപോലെ തന്നെ സ്വപ്നം കണ്ടു എന്നൊരു സംഭവമാണ് ഒരു മിറർ പ്രൊജക്റ്റ് ടോക്ക്. അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം പറയാൻ വേണ്ടി പോകണം, അതായത് എന്താ പറയുക, ഇന്നലത്തെ കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമൊക്കെ പറയാൻ വേണ്ടി പോകണം. അവർ ചിലപ്പോൾ അത് ആ ഒരു സംഭവം കേൾക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചിരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയെന്നുണ്ടോ, നീ ഇത് പറയുന്നത് ഞാൻ പൂർത്തിയിട്ടേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സംഭവം അത് മനസ്സിൽ നിന്ന് വരുന്നൊരു സംഭവമാണ്, അല്ലാണ്ട് ചുമ്മാ വായിന്നിട്ട് പറയുന്നതല്ല. അപ്പോൾ അതുപോലെ ഒരുപാട് മിറർ പ്രൊജക്റ്റ് ടോക്സ് ഉണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും, അതൊരു മിററ് പോലെ സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഒരു സംസാരത്തിൽ. രണ്ടാമത്തതാണ് നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ പാസ്റ്റിലെ കാര്യങ്ങൾ എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പാസ്റ്റിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടായെന്നിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഒരു ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മായ്ക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ചിലപ്പോൾ ചോദ്യങ്ങളുണ്ടാകും, അതായത് അവൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൾ വന്നു കഴിഞ്ഞാൽ നീ തിരിച്ചു പോവോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം എനിക്കുള്ളതാണെന്ന് അവരിങ്ങനെ ഉറപ്പിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അതായത് എൻ്റെ സ്ഥാനം എനിക്കുള്ളതാണ്, എൻ്റെ സ്ഥാനം എനിക്കുള്ളതാണ്, അത് എനിക്ക് തന്നെ വേണം, അത് എനിക്ക് തന്നെ വേണം എന്നിങ്ങനെ അവർ നിങ്ങളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം, ഒരു ടോക്ക് തീർച്ചയായിട്ടും അവിടെ വരുമെന്നുള്ളതാണ്. വേറൊരു സൈനാണ് പേടി. അതായത് നമ്മൾ മാരേജ് ചെയ്യില്ലേ എന്നുള്ളൊരു പേടി അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതായത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു പേടി ഉണ്ടാകുന്ന, അതേ ഒരു ഫീലുള്ള ടോക്ക് എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു വഴക്കിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് ക്യൂട്ടായിരിക്കുന്ന സമയത്തും ആയിരിക്കും ഇത് കൂടുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നോർമലി ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല, നിങ്ങൾ ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര സ്നേഹിച്ച് ഭയങ്കര നല്ല ബെസ്റ്റ് മൊമെൻ്റ് ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു വഴക്ക് ആഫ്റ്റർ വഴക്കിന് ശേഷവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടോക്ക് പ്രതീക്ഷിക്കാം. അതായത് നമ്മൾ ഒന്നിക്കില്ലേ, നമുക്ക് നമ്മൾ ബ്രേക്കപ്പ് ആയി പോകും, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരെ കല്യാണം കഴിക്കാൻ വിടില്ലേ, നമുക്ക് കല്യാണം നടക്കാൻ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും, ഇങ്ങനെയുള്ള ടോക്കുകൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് എല്ലാ സമയം ഇങ്ങനെ പറയുന്നത് നോർമലി ആയിട്ട് പറയുന്ന പോലെയാണ് ബാക്കിയുള്ള സമയത്തൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങളൊരു വഴക്കിന് ശേഷവും അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹിച്ച് വളരെ ക്യൂട്ടായിരിക്കുന്ന ആ ഒരു മൊമെൻസിൽ, രണ്ട് മൊമെൻസിൽ തീർച്ചയായിട്ടും ഒരു അത്രത്തോളം ഡീപ്പിലി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ. അപ്പം തന്നെ അവർ പറയും അങ്ങനെ നഷ്ടപ്പെടുന്ന ചിന്തകൾ വേണ്ട, ഒരിക്കലും നമ്മൾ പിരിയരുത്, നമ്മൾ വിട്ടു പോരുത്, അങ്ങനെയുള്ള തോട്ട് പോലും എൻ്റെ മനസ്സിൽ പാടില്ലെന്ന് ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കളങ്കങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് വഴക്കുണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ തോട്ട് വരുമെന്ന് അവർ ആദ്യമേ മനസ്സിലാക്കി, നിങ്ങളുടെ സൈഡിൽ നിന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് അവർ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ വരുന്ന വിഷമങ്ങൾ, ദേഷ്യങ്ങൾ, സങ്കടങ്ങൾ, അനാവശ്യ ചിന്തകളൊക്കെ അവർ അപ്പം മായ്ച്ച് കളയാൻ ശ്രമിക്കും. അതായത് അവർക്കറിയാം ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും നീ റിപ്ലൈ തരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ എന്തായിരിക്കും, ഞാനിപ്പോൾ ഈ ഒരു കാര്യം സംസാരിച്ചാൽ നിൻ്റെ മനസ്സിൽ എന്തായിരിക്കും, ഞാൻ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിൽ എന്തായിരിക്കും, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർക്കറിയാം. കാരണം ഇത് അത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കുകയും അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് അവർ ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പം മനസ്സിലാവും. എനിക്കറിയാം നീ ഇപ്പം ചിരിക്കുവാണെങ്കിലും നീ എൻ്റെ ഉള്ളിൽ വിഷമമാണ്, അത് കറക്റ്റ് അവർ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്, കറക്റ്റ് മനപ്പൊരുത്തം അതാണ്. അപ്പോൾ അത് അത്രത്തോളം നിങ്ങൾ ഡീപ്ലി സ്നേഹിക്കുന്ന ആൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകുന്ന തോട്ടുകളൊക്കെ അപ്പം മായ്ച്ച് കളയാനൊക്കെ അവർ വളരെയധികം ട്രൈ ചെയ്യുമെന്നുള്ളതാണ് വേറൊരു കാര്യം. അടുത്തൊരു സൈന്, നമ്മുടെ ലൈഫ് ഒരു ഗ്രാഫ് പോലെ ആയിരിക്കും. കയറ്റും ഉണ്ടാവും, ഇറക്കും ഉണ്ടാവും, കയറ്റും ഉണ്ടാവും, ഇറക്കും ഉണ്ടാവും. പക്ഷേ സിംഗിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് വലിയ മൈൻഡ് സെറ്റ് നമ്മൾ കൊടുക്കില്ല, പോട്ടെ അത് ശരിയായിക്കോളും എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് നമ്മുടെ സൗന്ദര്യം കുറഞ്ഞാലും, അതായത് നമ്മുടെ ഫേസിലെ ഒരു ഡള്ളായി, നമ്മുടെ കോലൊക്കെ പോയില്ല, നമ്മൾ പറയില്ല അന്ന് കാണാൻ കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആൻഡ് വെൽത്തി ആയിരുന്നു, ഇന്ന് നോക്കുമ്പോഴേക്കും എന്താ പറയുക ഡിപ്രഷനൊക്കെ അടിച്ചിരുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരാളെ പോലെ, ആരോഗ്യമൊക്കെ നശിച്ച പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഞാൻ കളറല്ല കേട്ടോ പറഞ്ഞത്, അതായത് നമ്മൾ ആരോഗ്യം നശിച്ച പോലെയൊക്കെ
നമുക്ക് തോന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. അതായത് പെട്ടെന്ന് എന്തൊരു കോലം പോയ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രകൃതം. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ ഗ്രാഫ് കുറയുമ്പോഴൊക്കെ അവർ നിങ്ങളോട് ഷെയർ ചെയ്യും, അയ്യോ ഇതിങ്ങനെ ആയിപ്പോലെ. അത് ജോലി സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, പൈസയുടെ കാര്യങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അപ്പം ഷെയർ ചെയ്ത്. കാരണം നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണം. അതായത് ഒന്നും നിങ്ങൾ അറിയാതിരിക്കരുത്, എല്ലാ എൻ്റെ കാര്യങ്ങളും കംപ്ലീറ്റ് നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഇതിങ്ങനെ ആ ഒരു സർക്കിളിൽ പോകണം എന്നാണ് അവരുടെ മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരെപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാഫിൻ്റെ കാര്യങ്ങളൊക്കെ. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോടുള്ള ഒരു കണക്ഷൻ കൂട്ടും, കാരണം ആള് വളരെ സിൻസിയറാണ്, ജെനുവിൻ ആണ് എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, ഇത് തന്നെയാണ് അടുത്ത ഒരു സൈൻ എന്നും പറയുന്നത്, ജെനുവിനിറ്റി. കാരണം ഇത് സംസാരത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഫീൽ. ഞാൻ കുറച്ച് കൂളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം സംഭവം. ഈ ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ചില ആളുകൾക്ക് അഭിനയിക്കാൻ പറ്റും, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് മാസങ്ങൾ കുറച്ച് ആഴ്ചകളൊക്കെ പറ്റുള്ളൂ. വർഷങ്ങളോളം അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം, പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ റയറസ്റ്റാണ് അങ്ങനത്തെ ആൾക്കാർ. പക്ഷേ നിങ്ങൾ വളരെ ജെനുവിനായിട്ടുള്ള ആളെ സ്നേഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അവർ സംസാരിക്കുന്ന സമയത്ത് വഴക്കുകളുണ്ടെങ്കിൽ ഈ വഴക്കിൻ്റെ സമയത്താണ് ജെനുവിനിറ്റി കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. കാരണം വഴക്കിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് വഴക്ക് ക്ലോസ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഒട്ടും നമുക്ക് വാല്യൂ തരാത്ത, അല്ലെങ്കിൽ സ്നേഹത്തിന് വാല്യൂ തരാത്ത, ഒട്ടും ജെനുവിനിറ്റി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും എന്താ ചെയ്യുക, ബ്ലോക്ക് ഇടും, അവോയ്ഡ് ചെയ്യും, മാറി നിൽക്കും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും, ഇത്ര നാളുകളോളം മാറി നിൽക്കാൻ പറ്റുന്നു. പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അത്രത്തോളം മാറി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ നല്ലൊരു കാരണമുണ്ടെങ്കിൽ, നിങ്ങൾ അവരത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രത്തോളം വലിയൊരു സ്ട്രഗിൾ ഉള്ള മൊമെൻറ്റ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറേ നാൾ മാറി നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്പീറ്റ് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അതായത് അവർ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മളുമായിട്ട് മാറി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ വളരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മാറി നിൽക്കുമ്പം പോലും അവരുടെ മൈൻഡ് ശരിയല്ലെങ്കിൽ കൂടി നിങ്ങൾ വേണമെന്നാണ് അവരുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവരപ്പം പറയും, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനധികം സംസാരിക്കാത്തതും വിട്ടു നിൽക്കുന്നതൊക്കെ, എന്നെ വിട്ട് പോകരുത്, അനാവശ്യ ചിന്തയൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ ജസ്റ്റ് മാറിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു ഇത്. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് റൊമാൻറ്റിക്കലി ഉള്ള കുറച്ച് കാര്യം നടക്കുന്ന സമയത്ത്, നിങ്ങളുമായിട്ട് സെക്ഷ്വലി അല്ലെങ്കിൽ റൊമാൻസൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ റൊമാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ കൈ കെട്ടി പോകുന്ന പരിപാടിയായിരിക്കില്ല. അതായത് എന്നെ വിട്ടു പോകരുത്, ആ സമയത്ത് വളരെ സിൻസിയറായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കും. ആ ഒരു റൊമാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിരിക്കുന്ന സമയത്ത് തന്നെ, നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ അവർ പറയും, അതായത് നമ്മൾ എന്നെ വിട്ടു പോകരുത്, ലൈഫിലെന്നും ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ട, ഈ ഒരു സ്ഥാനത്ത് ഞാൻ മതി, എന്ന് ആ സ്ഥാനത്ത് ഞാൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ വളരെ നല്ല സിൻസിയറായിട്ട് നമ്മളെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടോക്കുകൾ ആ ഒരു സമയത്ത് വളരെ കൂടുതലായിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ അവർക്കുള്ള വേറൊരു പേടിയാണ് പാരൻസ് കൺവീൻസ് ആവോ, ഫാമിലി സമ്മതിക്കുമോ, കല്യാണം നടക്കുമോ ഈ ഒരു സംഭവം. പക്ഷേ പാരൻസ് സമ്മതിക്കുന്ന കല്യാണത്തിൻ്റെ കാര്യം പിന്നെ അവർക്ക് അറിയാം, ഏകദേശം എങ്ങനെയെങ്കിലും ഒരു ഹോപ്പ് വെച്ച് പോകും. പക്ഷേ പാരൻസിൻ്റെ കാര്യം ഇവർ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവും, പാരൻസ് സമ്മതിക്കും, എൻ്റെ പാരൻസ് ഓക്കെ ആവോ, എങ്ങനെയെങ്കിലും നോക്കിയായ മതിയായിരുന്നു. ഈ ഒരു ടോക്കിൽ നിങ്ങൾ വളരെ നല്ല സിൻസിയറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ടോക്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഇടയിലുണ്ടാവും. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെ ലെവൽ ഇൻട്രസ്റ്റിംഗ് കിഡ് കാച്ച് വേറെ ലെവൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.